ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണിത്. ഇതിനു മുന്നേ നമ്മൾ വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ട്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആണ്. കാരണം വന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 സെപ്റ്റംബർ 1-നാണ്. 1939 സെപ്റ്റംബർ 1-നാണ് ഏത് ആരംഭിച്ചത്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. ഇത് അവസാനിച്ചത് 1945 സെപ്റ്റംബർ 2-നുമാണ്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധം അല്ല, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 സെപ്റ്റംബർ 1-നാണ്. ഇത് അവസാനിച്ചത് 1945 സെപ്റ്റംബർ 2-നുമാണ്. ഓക്കെ ആണല്ലോ, ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്താണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളുണ്ട്. അതായത് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള 4 കോടിയിലധികം ജനങ്ങൾ വരെ മരിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധത്തിനെ കുറിച്ച്, മഹായുദ്ധത്തിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. 1939 ഇത് ആരംഭിച്ചത്, 1945 അവസാനിച്ചു. യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നാസി പാർട്ടിയുടെ ആവിർഭാവം, പിന്നെ വെഴ്സൈൽ സന്ധി. വെഴ്സൈൽ സന്ധി നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ജർമ്മനിയുമായി ഉണ്ടാക്കിയ കരാറാണ് വെഴ്സൈൽ സന്ധി. ഈ വെഴ്സൈൽ സന്ധി പ്രകാരം ജർമ്മനിക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ നഷ്ടമായി. ഇത് നാസി പാർട്ടി ആവിർഭവിച്ചപ്പോൾ, ഹിറ്റ്ലറിന്റെ നേതൃത്വത്തില് നാസി പാർട്ടി ആവിർഭവിച്ചപ്പോ അവിടെ അവർക്ക് അതൊരു എന്താണ് ഷെയിം ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവര് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി. അപ്പൊ ഈ വെഴ്സൈൽസ് സന്ധിയും നാസി പാർട്ടിയുടെ ആവിർഭാവവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത്, 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനായിട്ട്. ഈ രണ്ടാം ലോക മഹായുദ്ധം രണ്ട് ശക്തികൾ തമ്മിലാണ്, അല്ലെങ്കിൽ രണ്ട് ചേരികൾ തമ്മിലാണ് യുദ്ധം നടന്നത്. ഒന്ന് അച്ചുതണ്ട് ശക്തിയും അടുത്തത് സഖ്യശക്തിയും. ഇനി ആരൊക്കെയാണ് അച്ചുതണ്ട് ശക്തിയിൽ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് സഖ്യശക്തിയിൽ ഉണ്ടായിരുന്നത്? അച്ചുതണ്ട് ശക്തിയിൽ ഉണ്ടായിരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ അച്ചുതണ്ട് ശക്തികളിൽ പെട്ടതാരെല്ലാം എന്ന് ചോദിക്കാം. അപ്പൊ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടിരുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവരാണ്. ദുഷ്ടരാജ്യങ്ങൾ അല്ലേ, എല്ലാം ആലോചിക്കുമ്പോ എല്ലാം ദുഷ്ടരാജ്യങ്ങളാണ്. എങ്കിലും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവരായിരുന്നു അച്ചുതണ്ട് ശക്തികള്. ദെൻ സഖ്യശക്തികളായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക എന്നിവർ മറുവശത്തും യുദ്ധം നടത്തി. ഇതിനകത്ത് ആര് വിജയിച്ചു? സഖ്യശക്തികളാണ് വിജയിച്ചത്. അതായത് ബ്രിട്ടനും ഫ്രാൻസും റഷ്യ അമേരിക്കയും ഉള്ള ഏത് സഖ്യശക്തി വിജയിച്ചു. ഇനി പെട്ടെന്ന് ഈ യുദ്ധം 1939 പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ചോദിച്ചാല് പോളണ്ടിനെതിരെയുള്ള ഹിറ്റ്ലറിന്റെ ആക്രമണമാണ്. 1945 ഓഗസ്റ്റ് 14-ഓടുകൂടി സഖ്യശക്തിക്ക് വിജയം കിട്ടി. അതോടുകൂടി യുദ്ധം അവസാനിക്കുകയും ചെയ്തു. അപ്പൊ പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണം പോളണ്ടിനെതിരായിട്ട് ഹിറ്റ്ലർ ആക്രമിച്ചതാണ്. ഇനി നമുക്കറിയാം സഖ്യശക്തിയാണ് വിജയിച്ചത്. അച്ചുതണ്ട് ശക്തിയിലെ അംഗരാജ്യമായ ഇറ്റലിയാണ് തോൽവി ഏറ്റുവാങ്ങിയ രണ്ടാം ലോക മഹായുദ്ധത്തില് തോൽവി സമ്മതിച്ച ആദ്യത്തെ രാജ്യം. ലോകമഹായുദ്ധത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ അവസാനത്തെ രാജ്യം ചോദിക്കുവാണെങ്കിൽ അത് ജപ്പാനാണ്. ജപ്പാൻ അവസാനം വരെ പിടിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത്, ഏകദേശം 2 കോടി ആൾക്കാരാണ്. ഇനി ഏറ്റവും കൂടുതൽ പേർ മരണമടഞ്ഞ രണ്ടാമത്തെ രാജ്യം ചോദിക്കുവാണെങ്കിൽ അത് പോളണ്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകള്. ഇനി നമ്മൾ പി എസ് സി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 1941 ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ നാവികസേനയുടെ ആസ്ഥാനമാണ് ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ. നിങ്ങൾക്കറിയാം
അച്ചുതണ്ട് ശക്തിയിൽ ഉണ്ടായിരുന്നതാണ് ജപ്പാൻ. ജപ്പാനെ സഖ്യശക്തിയിൽ ഉണ്ടായിരുന്ന അമേരിക്ക എന്ത് ചെയ്തു? ആക്രമിച്ചു എന്ന് 1941 ആ സമയത്തെ അമേരിക്കയുടെ നാവികസേനയുടെ ആസ്ഥാനം ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ ആയിരുന്നു. ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ. ഇനി സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ആക്സിസ് പവേഴ്സ്, ആക്സിസ് പവേഴ്സ് എന്ന് ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? അച്ചുതണ്ട് എന്നാണ്. അച്ചുതണ്ട് ശക്തിയിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവരാണ്. ദെൻ ദി അല്ലീസ്, അതായത് ആരൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, USA അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? USSR, പിന്നെ ചൈനയും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, USSR, ചൈന എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? പഠിച്ചു വെക്കണം. വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു ബ്രിട്ടന്റേത്. ഫ്രാൻസിൻ്റെത് ഡാലാഡീർ. ആരായിരുന്നു ഫ്രാൻസിൻ്റെത്? ഫ്രാൻസ് ഡാലാഡീർ. USA റൂസ്വെൽറ്റ് ആയിരുന്നു. USSR സ്റ്റാലിൻ. ദെൻ ചിയാങ് കൈ ഷെം ആയിരുന്നു ചൈനയുടേത്. ഓക്കെ, ചൈനയും സഖ്യശക്തിയുടെ കൂടെ നിന്ന രാജ്യമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ, ഡാലാഡീർ ഫ്രാൻസ്, റൂസ്വെൽറ്റ് USA, സ്റ്റാലിൻ USSR, ചിയാങ് കൈ ഷെം ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചൈനയുടെ ഭരണാധികാരി. ഇത് PSC പലപ്പോഴും ചോദിക്കാറുണ്ട്, സോ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് പോളിഷ് കോറിഡോർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ പ്രഷ്യയ്ക്കും പടിഞ്ഞാറൻ പ്രഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പോളിഷ് കോറിഡോർ. ഈ പോളിഷ് കോറിഡോറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നടന്നു. കിഴക്കൻ പ്രഷ്യയ്ക്കും പടിഞ്ഞാറൻ പ്രഷ്യയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ അധീനതയിലുള്ള സ്വതന്ത്ര നഗരം ഏതാണ്? അതാണ് ഏത്? ഡാൻസിങ്. ഡാൻസിങ് സ്വതന്ത്ര നഗരമാണ്, ജർമ്മനിയുടെ അധീനതയിലുള്ള സ്വതന്ത്ര നഗരമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ വ്യോമസേനയുടെ പേര് എന്തായിരുന്നു? ലുഫ്റ്റോഫേ എന്നായിരുന്നു. എന്താണ്? ലുഫ്റ്റോഫേ എന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ വ്യോമസേനയുടെ പേര്. എന്താണ്? ലുഫ്റ്റോഫേ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി രൂപീകരിച്ച ചാര സംഘടനയുടെ പേരാണ് ഫിഫ്ത്ത് കോളമിസ്റ്റ്. അപ്പൊ ഫിഫ്ത്ത് കോളമിസ്റ്റ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചാരസംഘടനയാണ്? ജർമ്മനിയുമായി ബന്ധപ്പെട്ട ചാരസംഘടനയാണ് ഫിഫ്ത്ത് കോളമിസ്റ്റ്. ഫിഫ്ത്ത് കോളമിസ്റ്റ് എന്നതൊരു ചാരസംഘടനയാണ്. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ഫോം ചെയ്തതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന് പിന്തുണ കൊടുത്തിരുന്ന, ബ്രിട്ടന്റെ അധീനതയിലിരുന്ന രാജ്യമാണ് എയർ എന്ന രാജ്യം. ബ്രിട്ടന്റെ അധീനതയിലിരുന്ന എയർ എന്ന രാജ്യം ബ്രിട്ടന് പിന്തുണ കൊടുത്തിരുന്നു ഏത് സമയത്ത്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി, ഫ്രാൻസ്, നിങ്ങൾക്കറിയാം അച്ചുതണ്ട് ശക്തിയിലുള്ളതാണ്, ആക്സിസ് പവേഴ്സിലുള്ളതാണ് ജർമ്മനി, ഫ്രാൻസ് സഖ്യശക്തിയിലുള്ളതാണ്, ഇവരുടെ സൈന്യങ്ങൾ അറിയപ്പെട്ടിരുന്നത് മാഗിനോട്ട് ലൈൻസ് എന്നായിരുന്നു ഫ്രഞ്ച് സൈന്യം അറിയപ്പെട്ടിരുന്നത്. എന്താണ്? മാഗിനോട്ട് ലൈൻസ്. ഇനി സീഗിൽ ഫ്രൈഡ് ലൈൻസ് ആയിരുന്നു ജർമ്മൻ സൈന്യം. അപ്പൊ മാഗി ആയിരുന്നു ആര്? ഫ്രഞ്ച് സൈന്യം. സീഗ് ഫ്രൈഡ്, ഫ്രൈഡ് ആയിരുന്നു ആര്? ജർമ്മൻ സൈന്യം. അപ്പൊ അത് മറക്കരുത്, മാഗി വെച്ചിട്ടും. ദെൻ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, ഫ്രഞ്ച് ഫ്രൈഡ്സ് വരുന്നത് ജർമ്മനിലാണ്. അപ്പൊ ജർമ്മൻ ഫ്രൈസും ഫ്രഞ്ച് മാഗിയും ആയിരുന്നു. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താല് മാഗി നോട്ട് ലൈൻസ് ഫ്രഞ്ച് സൈന്യത്തിന്റെ പേരും സീഗ് ഫ്രൈഡ് ലൈൻസ് ജർമ്മൻ സൈന്യത്തിന്റെ പേരും ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് USA വിഭിന്നമായ ഏത് തന്ത്രമാണ് ബ്രിട്ടനെയും ഫ്രാൻസിനെയും സഹായിച്ചത്? ക്യാഷ് ആൻഡ് ക്യാരി പോളിസി. അപ്പൊ അമേരിക്കയുടെ ഒരു പോളിസി ആയിരുന്നു രണ്ടാം യുദ്ധകാലത്ത്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ക്യാഷ് ആൻഡ് ക്യാരി പോളിസി. ഇത് തുണച്ചത് ഏതൊക്കെ രാജ്യങ്ങളെയാണ്? ബ്രിട്ടനെയും ഫ്രാൻസിനെയും ആണ്. 1941 അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ സംബന്ധിച്ച് അവകാശ പത്രികയ്ക്ക് രൂപം കൊടുത്ത ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? USSR അമേരിക്കയുടെയും തമ്മിലുള്ള ആണ് ഈ അവകാശ പത്രിക രൂപം കൊടുത്തത്. അപ്പോ അന്നത്തെ USSR പ്രതിനിധി ആരായിരുന്നു? റൂസ്വെൽറ്റ് ആയിരുന്നു. ദെൻ നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു ബ്രിട്ടന്റേത്. അമേരിക്കയല്ല, ബ്രിട്ടനാണ്, ബ്രിട്ടന്റേത്.
അപ്പോ 1941 അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ സംബന്ധിച്ച് അവകാശ പത്രിക കൊടുത്തത് ബ്രിട്ടന്റെ വിൻസ്റ്റൺ ചർച്ചിലും യു എസ് എസ് ആറിന്റെ അല്ല, മൊത്തത്തിൽ പോയി അമേരിക്കയുടെ റൂസ്വെൽറ്റും ആണ്. ഓക്കെ, അപ്പൊ അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ടാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെ സംബന്ധിച്ചൊരു അവകാശ പത്രിക രൂപം കൊടുത്തത് 1941. 1941 ജപ്പാനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ടോജോയ് ആയിരുന്നു. 1941 ജപ്പാനിലെ പ്രധാനമന്ത്രി ആയിരുന്നത് ടോജോയ് ആണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫിലിപ്പീൻസിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പലായനം ചെയ്ത അമേരിക്കയുടെ സർവ സൈന്യാധിപനാണ് ജനറൽ ഡൗഗ്ലാസ് മക് ആർതർ. ഓക്കെ, അപ്പോ അമേരിക്കയുടെ സർവ സൈന്യാധിപൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫിലിപ്പൈൻസിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പലായനം ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ജനറൽ ഡൗഗ്ലാസ് മക് ആർതർ എന്നാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ബ്രിട്ടീഷ് സർവ സൈന്യാധിപനായിരുന്നത് അഡ്മിറൽ ലൂയിസ് മൗണ്ട് ബാറ്റൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ. ഈ മൗണ്ട് ബാറ്റൺ പ്രഭു അന്ന് ആരായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ബ്രിട്ടീഷ് സർവ സൈന്യാധിപനായിരുന്നു. ഇനി എന്താണ് മുസോളിനി? മുസോളിനി നിങ്ങൾക്കറിയാം, ഇറ്റലിയുടെ ഭരണാധികാരിയായിരുന്നു മുസോളിനി. മുസോളിനി എന്നാണ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത്? 1943 ജൂലൈയിലാണ്. നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് തോൽവി സമ്മതിച്ചത് ഇറ്റലിയാണ്. ഇറ്റലിയുടെ ഭരണാധികാരിയായിരുന്നു മുസോളിനി. മുസോളിനി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത് 1943 ജൂലൈയിലാണ്. അടുത്തത്, മുസോളിനിയുടെ പതനത്തിന് ശേഷം ഇറ്റലിയിലെ നേതാവായ സൈനിക മേധാവിയാണ് മാർഷൽ ബാഡോഗ്ലിയോ. ആരാണ്? മാർഷൽ ബാഡോഗ്ലിയോയാണ് മുസോളിയുടെ പതനത്തിന് ശേഷം ഇറ്റലിയിൽ നേതാവായ സൈനിക മേധാവി. മുസോളിയുടെ സന്നദ്ധ ഭടന്മാർ അറിയപ്പെട്ടിരുന്നത് ബ്ലാക്ക് ഷർട്ട് എന്നാണ്. അപ്പൊ ബ്ലാക്ക് ഷർട്ട് എന്നറിയപ്പെട്ടിരുന്നത് മുസോളിനിയുടെ സന്നദ്ധ ഭടന്മാരാണ്. ഒരുപാട് പ്രാവശ്യം PSC ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മുസോളിനി പിടിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും എവിടെ വെച്ചാണ്? കോമോയിൽ വെച്ചിട്ടാണ് മുസോളിനിയെ പിടിച്ചതും അതുപോലെ തന്നെ കൊലപ്പെടുത്തിയതും. ഹിറ്റ്ലറുടെ രഹസ്യ സൈന്യം അറിയപ്പെട്ടിരുന്നത് ഗെസ്റ്റപ്പോ എന്നാണ്. അപ്പൊ മുസോളിനിയുടെ സന്നദ്ധ ഭടന്മാർ അറിയപ്പെട്ടിരുന്നത് ബ്ലാക്ക് ഷർട്ട് എന്നാണ്. ഹിറ്റ്ലറുടെ രഹസ്യ സൈന്യം അറിയപ്പെട്ടിരുന്നത് ഗെസ്റ്റപ്പോ എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശക്തി പ്രാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ ശക്തി പ്രാപിച്ച പാർട്ടിയാണ് ഏത്? ലേബർ പാർട്ടി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശക്തി പ്രാപിച്ച രാഷ്ട്രീയ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയാണ്. ബ്രിട്ടനില് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തി പ്രാപിച്ച പാർട്ടിയാണ് ലേബർ പാർട്ടി. മ്യൂണിക് കോൺഫറൻസിൽ പങ്കെടുത്ത ലോക നേതാക്കൾ ആരൊക്കെയാണ്? മ്യൂണിക് കോൺഫറൻസിൽ പങ്കെടുത്തത് ബ്രിട്ടനിലെ നെവിൽ ചേംബർമെയിൻ, പിന്നെ ഹിറ്റ്ലർ, മുസോളിനി, ഫ്രാൻസിലെ പ്രസിഡന്റ് ആയിരുന്ന ഡാലാഡീർ എന്നിവരാണ് മ്യൂണിക് കോൺഫറൻസിൽ പങ്കെടുത്തത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി നടത്തിയ അപ്രക്ഷിതമായ ആക്രമണം അറിയപ്പെട്ടിരുന്നത് ബ്ലിറ്റ്സ് ക്രീഗ് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണം അറിയപ്പെട്ടിരുന്നത് ബ്ലിറ്റ്സ് ക്രീഗ് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ട്രോജൻ ഹോഴ്സ് ടാക്റ്റിക് കൈക്കൊണ്ട രാജ്യം ഏത്? ട്രോജൻ ഹോഴ്സ് ടാക്റ്റിക് കൈക്കൊണ്ട രാജ്യം ഏത്? ജർമ്മനിയാണ്. ജർമ്മൻ ദേശീയ പതാകയ്ക്ക് ഹിറ്റ്ലർ കൈക്കൊണ്ട ചിഹ്നമാണ് സ്വസ്തിക. അപ്പൊ സ്വസ്തിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക, ജർമ്മനിയുടെ ദേശീയ പതാകയ്ക്ക് ഹിറ്റ്ലർ കൈക്കൊണ്ട ചിഹ്നമാണ് സ്വസ്തിക. ലൈറ്റ് വെഹിക്കിളിന് ജീപ്പ് എന്ന പേര് എങ്ങനെ കിട്ടി? ഓക്കെ, ലൈറ്റ് വെഹിക്കിളിന് ജീപ്പ് എന്നൊരു പേര് കിട്ടിയത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1940 USA വില്ലിസ് US സൈന്യത്തിന്റെ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ചെറിയ കാർ നിർമ്മിച്ചു. ഇത് ഈ ജനറൽ പർപ്പസി എന്ന് പറഞ്ഞ പേരിന് പകരം ജീപ്പ് GP എന്ന് വന്നു. അങ്ങനെ ജീപ്പ് എന്ന പേര് ഉണ്ടായി. ജീപ്പ് എന്ന പേരുണ്ടായത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെറിയ കാറാണ് പിന്നെ GP ആയിട്ട് മാറിയത്. 1945 February 12 ഒരു യാൾട്ട കോൺഫറൻസ് നടന്നു. ഈ യാൾട്ട കോൺഫറൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. രണ്ടാം ലോക മഹായുദ്ധകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെ? ചർച്ചിൽ ബ്രിട്ടന്റേത്, റൂസ്വെൽറ്റ് അമേരിക്ക,
USSR-ന്റെ സ്റ്റാലിൻ. ഈ മൂന്നാൾക്കാരാണ് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്തത്. നടന്നത് 1945 February 12 1945 റൂസ്വെൽറ്റ് മരിച്ചപ്പോൾ ആര് അമേരിക്കയുടെ രാഷ്ട്രപതിയായി? ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു പിന്നീട് അമേരിക്കയുടെ രാഷ്ട്രപതി. അപ്പൊ റൂസ്വെൽറ്റ് 1945 മരിച്ചു. മരിച്ചതിന് ശേഷം അമേരിക്കയുടെ രാഷ്ട്രപതിയായത് ഹാരി എസ് ട്രൂമാൻ ആണ്. മുസോളിനിയെയും ഭാര്യ ക്ലാരറ്റയെയും ഇറ്റലിയിൽ ഒളിപ്പോരാളികൾ കൊന്ന് മിലാനിനെ കമ്പോളത്തിൽ കാലിൽ കെട്ടിത്തൂക്കിയതെന്ന് 1945 April 28 മുസോളിനിയെയും ഭാര്യ ക്ലാരറ്റയെയും ഇറ്റലിയിലെ ഒളിപ്പോരാളികൾ കൊന്ന് മിലാനിലെ കമ്പോളത്തിൽ കാലിൽ കെട്ടിത്തൂക്കിയത് 1945 April 28 ഹിറ്റ്ലറും കാമുകിയായ ഇവാ ബ്രൗണും ബെർലിനും ഭൂമിക്കിടയിലെ അറയിൽ ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യയാണ് ചെയ്തത് 1945 April 30 1945 August 6 ഹിരോഷിമയിലെ ആറ്റം ബോംബ് വർഷിച്ചു. അതിന്റെ കൃത്യസമയം 8:30 AM ആണ്. രാവിലെ 8:30 1945 August 6 ഹിരോഷിമയിലെ ആറ്റം ബോംബ് വർഷിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം സഖ്യരാഷ്ട്രങ്ങളോട് നിരുപാധികം കീഴടങ്ങിയ ജപ്പാനിലെ ചക്രവർത്തിയാണ് ഹിറോഹിറ്റോ. ആരാണ്? ജപ്പാൻ ചക്രവർത്തി ഹിറോഹിറ്റോയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം സഖ്യരാഷ്ട്രങ്ങളോട് നിരുപാധികം കീഴടങ്ങിയത്. 1945 November 20 യുദ്ധ തടവുകാരെ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്ന യുദ്ധ തടവുകാരെ വിചാരണ ചെയ്തു തുടങ്ങിയ സ്ഥലമാണ് ന്യൂറംബർഗ്. ഇത് ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ന്യൂറംബർഗ്. 1945 November 20 വിചാരണ ചെയ്തത്. ഏതു വർഷം മുതൽ ഏതു വർഷം വരെ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം? 1939 മുതൽ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിത്തിരിവുണ്ടാക്കിയ യുദ്ധമാണ് ഏത്? സ്റ്റാലിൻ ഗ്രാഡ് യുദ്ധം. മറക്കരുത്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വഴിത്തിരിവുണ്ടാക്കിയത് സ്റ്റാലിൻ ഗ്രാഡ് യുദ്ധമാണ്. 1945 USA ജപ്പാനിലെ ഏത് സ്ഥലങ്ങളിൽ ആറ്റുബോംബുകൾ വർഷിച്ചു? 6 August ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും വർഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് നമുക്കറിയാം 1939 September 1 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അന്തരിച്ച ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാണ് നെവിൽ ചേംബർലൈൻ. ആരാണ്? നെവിൽ ചേംബർലൈൻ ആണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അന്തരിച്ച ബ്രിട്ടനിലെ പ്രധാനമന്ത്രി. 1941 May 27 സഖ്യരാഷ്ട്രങ്ങൾക്ക് മുക്കിയ ജർമ്മനിയുടെ 42,000 ടൺ യുദ്ധക്കപ്പലിന്റെ പേര് ബിസ്മാർക്ക് എന്നാണ്. 1941 May 27 സഖ്യരാഷ്ട്രങ്ങള് ജർമ്മനിയുടെ ഒരു യുദ്ധക്കപ്പൽ മുക്കി, അതിന്റെ പേര് എന്താണ്? ബിസ്മാർക്ക് ആണ്. ഹിറ്റ്ലറും മുസോളിനിയനും അമേരിക്കയുടെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ്? 1941 December 11 അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിച്ചത് 1941 December 11 ബറ്റാൻ ഡെത്ത് മാർച്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. 1942 April 9 ഈ ബറ്റാൻ ഡെത്ത് മാർച്ച് നടന്നത്. ഇത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3,500 ജപ്പാൻകാരും 307 അമേരിക്കക്കാരും മരിച്ച 1942 യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് ദ മിഡ്വേ. 3,500 ജപ്പാൻകാരും 307 അമേരിക്കക്കാരും മരിച്ച യുദ്ധത്തിന്റെ പേരാണ് 1942 ബാറ്റിൽ ഓഫ് ദ മിഡ്വേ. 1944 October 14 ജപ്പാനെ ആക്രമിക്കുവാൻ അമേരിക്കയുടെ 100,000 സൈനികർ താവളമടിച്ച ദ്വീപിന്റെ പേരാണ് ഫിലിപ്പൈൻ ദ്വീപ്. അപ്പൊ ഫിലിപ്പൈൻ ദ്വീപിൽ വെച്ചിട്ടാണ് 1944 100,000 സൈനികർ ജപ്പാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ 100,000 സൈനികർ താവളമടിച്ചത്. എവിടെയാണ്? ഫിലിപ്പൈൻ ദ്വീപില്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും വിട്ടുനിന്ന യൂറോപ്പിലെ 4 രാഷ്ട്രങ്ങളാണ്. 1 അയർലൻഡ്, സ്വീഡൻ, സ്പെയിൻ, പോർച്ചുഗല്. ഏതൊക്കെയാണ്? അയർലൻഡ്, സ്വീഡൻ, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും വിട്ടുനിന്ന യൂറോപ്പിലെ 4 രാഷ്ട്രങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ UK ഏത് ഭാഗമാണ് ജർമ്മനിയുടെ സൈന്യം ആക്രമിച്ച് കീഴടക്കിയത്?
ചാനൽ ദ്വീപുകളാണ് കീഴടക്കിയത്. ആരാണ് കീഴടക്കിയത്? ജർമ്മനിയാണ് കീഴടക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ നാസി നേതാക്കളെ വകവരുത്തുവാൻ ശ്രമിച്ചത് എവിടെ വെച്ചാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ജർമ്മനിയിലെ ന്യൂറംബർഗിൽ വെച്ചിട്ടാണ് ശ്രമിച്ചത്. ധാരാളം യുദ്ധങ്ങൾ നടന്ന സ്ഥലമായതിനാൽ യൂറോപ്പിലെ ഏത് രാജ്യത്തെയാണ് ദ കോക്ക്പിറ്റ് ഓഫ് യൂറോപ്പ് എന്ന് വിളിക്കുന്നത്? ബെൽജിയത്തിലാണ്. ബെൽജിയത്തിനെ വിളിക്കുന്നത് ദ കോക്ക്പിറ്റ് ഓഫ് യൂറോപ്പ് എന്നാണ്. കാരണം എന്താണ്? ഒരുപാട് യുദ്ധങ്ങൾ നടന്ന സ്ഥലമാണ് ബെൽജിയത്തിൽ ഏത് യൂറോപ്പ്. ദ കോക്ക്പിറ്റ് ഓഫ് യൂറോപ്പ് എന്നാണ് ബെൽജിയം അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാൻസിന്റെ അതിർത്തിയുടെ പേര് മാഗിനോട്ട് ലൈൻ എന്നാണ്. മാഗിനോട്ട് ലൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്രാൻസിന്റെ സൈന്യത്തിന്റെ പേര് മാഗിനോട്ട് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാൻസിന്റെ അതിർത്തിയുടെ പേര് മാഗിനോട്ട് ലൈൻ എന്നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എതിർക്കുന്നതിനുള്ള ഫ്രാൻസിന്റെ നീക്കത്തിന്റെ പേര് ദി മാക്വിസ് എന്നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എതിർക്കുന്നതിനുള്ള ഫ്രാൻസിന്റെ നീക്കത്തിന്റെ പേരാണ് ദ മാക്വിസ് എന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോർഡ് ഹൗ ഹൗ എന്നറിയപ്പെട്ടിരുന്നത് വില്യം ജോയ്സ് ആണ്. ലോർഡ് ഹൗ ഹൗ എന്നറിയപ്പെട്ടിരുന്നത് വില്യം ജോയ്സ് ആണ്. 1943 ഒക്ടോബറിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വശം മാറി ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ച രാജ്യമാണ് ഇറ്റലി. 1943 ഒക്ടോബറിൽ നമ്മുടെ അച്ചുതണ്ട് ശക്തിയിലുണ്ടായിരുന്ന ഇറ്റലി എന്ത് ചെയ്തു? അതേ ശക്തിയിലുണ്ടായിരുന്ന ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആറ്റം ബോംബിന്റെ സംഭവ വികാസത്തിന് ഉപയോഗിച്ചിരുന്ന ചുരുക്കപ്പേരാണ് ദ മാൻഹട്ടൻ പ്രോജക്റ്റ്. എന്താണ് ദ മാൻഹട്ടൻ പ്രോജക്റ്റ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെടാതെ രാഷ്ട്രപതിയായ ഒരേ ഒരാളാണ് ജെറാൾഡ് ഫോർഡ്. അത് അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രപതിയായ ഒരേ ഒരാളാണ് ജെറാൾഡ് ഫോർഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രബല ശക്തികൾ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1947 ഫെബ്രുവരിയില് പാരീസിലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ ഭരണാധികാരി ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും അതുല്യ ശക്തികളായ രണ്ട് രാജ്യങ്ങളാണ് ഏത്? അമേരിക്കയും റഷ്യ, USSR. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? പോളണ്ട് മേലുണ്ടായിരുന്ന ജർമ്മനിയുടെ ആക്രമണമാണ്. USA രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെടാനുണ്ടായ കാരണം പേൾ തുറമുഖത്തുണ്ടായ ജപ്പാന്റെ ആക്രമണമാണ്. നമ്മൾ പറഞ്ഞായിരുന്നു പേൾ ഹാർബറിലെ ഹവായ് ദ്വീപിലാണ് നമ്മുടെ സൈന്യം ഉള്ളത്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ USA ഇടപെടാൻ കാരണം പേൾ ഹാർബർ എന്ന തുറമുഖം ജപ്പാൻ ആക്രമിച്ചതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശത്രു രാജ്യത്തിന്റെ കടലിലെ ഖനികൾ എങ്ങനെ നശിപ്പിച്ചിരുന്നു? കേബിൾ മുറിച്ചിട്ടാണ് കടലിലെ ഖനികൾ നശിപ്പിച്ചിരുന്നത്. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് അന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ എത്ര പ്രാവശ്യം അണുബോംബിട്ടു? 2 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും. രണ്ടാം ലോക മഹായുദ്ധം 6 നീണ്ടു നിന്നു. രണ്ട് ലോക മഹായുദ്ധത്തിലും, ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും പരാജയപ്പെട്ടത് ജർമ്മനിയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി ഏതാണ്? അത് ഇറ്റലിയാണ്. ഏറ്റവും ഒടുവിലാണെങ്കിലോ അത് ജപ്പാനും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യമാണ് ഏത്? നോർവേ. 1940 ജർമ്മനി ആക്രമിച്ചു നോർവേയെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യം ചോദിച്ചാൽ പോളണ്ടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് USSR. എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ ശതമാനം മരണം സംഭവിച്ചത് പോളണ്ടിലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർമണ്ടിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർമണ്ടിയുടെ മോചനത്തിനായിട്ട് ഐസനോവറുടെ സഖ്യത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഓഷിറ്റ്സ്. ഈ ഓഷിറ്റ്സ് ഏത് രാജ്യത്താണ്? അത് പോളണ്ടിലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു ഓഷിറ്റ്സ്. ഇത് സ്ഥാപിച്ചത് പോളണ്ടിലാണ്.
രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് നെവിൽ ചേംബർലൈൻ ആണ്. ഇദ്ദേഹമാണ് ഇടയ്ക്ക് വെച്ച് മരിച്ച കാര്യം നമ്മൾ പറഞ്ഞത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മരിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്, അത് നെവിൽ ചേംബർലൈൻ ആണ്. അതിനുശേഷം ക്ലെമന്റ് ആറ്റ്ലി, അതിനുശേഷം ആര് വന്നു? അതിനുശേഷം നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ വന്നു. പിന്നീട് ലാസ്റ്റ് ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ സഖ്യകക്ഷിയായിരുന്ന ഇറ്റാലിയൻ ഭരണാധികാരിയായിരുന്നു ബെനിറ്റോ മുസ്സോളിനി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? അത് ലിൻലിത്ഗോ പ്രഭു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത് രണ്ടാം ലോക മഹായുദ്ധ സമയമാണ്. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണപ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? നമ്മുടെ വേവൽ പ്രഭു ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണപ്പോൾ വൈസ്രോയി ആയിരുന്നത്, ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു ആണ്. ജർമ്മനി റഷ്യയെ ആക്രമിച്ച വർഷം 1941. ഇതിന് ഓപ്പറേഷൻ ബാർബോസ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ബാർബോസ. എന്താണ്? നമ്മുടെ ജർമ്മനി റഷ്യയെ ആക്രമിച്ച വർഷമാണ് 1941. ഈ ഒരു കാര്യത്തിനെ ഓപ്പറേഷൻ ബാർബോസ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഓപ്പറേഷൻ ഓവർലോഡ് എന്താണ്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർമാൻഡിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ്. ഇവിടെ ജർമ്മനി റഷ്യ ആക്രമിച്ച വർഷം 1941. ഈ സംഭവത്തിന് ഓപ്പറേഷൻ ബാർബോസ എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരാൻ കാരണം എന്താണ്? 1941 December 7 ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണമാണ്. ജപ്പാൻ എന്ത് ചെയ്തു? പേൾ ഹാർബർ ആക്രമിച്ചു. അതാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരാൻ കാരണം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾ ദർശിച്ചത് യുദ്ധമില്ലാത്ത യുദ്ധമാണ്. ഇതിനെ ശീതയുദ്ധം എന്ന് പറയും. അമേരിക്കയും USSR തമ്മിൽ ആണ് ഈ ഒരു യുദ്ധം നടന്നത്. യുദ്ധമില്ലാത്ത യുദ്ധം, ശീതയുദ്ധം. ശീതയുദ്ധം നടന്നത് അമേരിക്കയും USSR തമ്മിലാണ്. ആദ്യമായ അണുബോംബ് ഉപയോഗിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ്. ഹിരോഷിമയിലാണ് ആദ്യമായിട്ട് അണുബോംബ് ഇട്ടിട്ട് അതിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികനാണ് പോൾ ഡിബറ്റ്സ്. ആരാണ്? പോൾ ഡിബറ്റ്സ്. ഹിരോഷിമയിൽ ബോംബിടാൻ സഹായിച്ച വിമാനം എനലോഗയാണ്. എനലോഗെ നാഗസാക്കിയിൽ ഉപയോഗിച്ച അതിന്റെ പേര് ഫാറ്റ്മോൻ എന്നാണ്. ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ ബോംബിട്ട അമേരിക്കയുടെ വൈമാനികൻ ആരാണ്? ചാൾസ് സ്വീനിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.